Hello friends, welcome to my channel. I am going to cut a little bit of a juice. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം മതിയാകും കേട്ടോ. ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമുളക്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു അര നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് ജ്യൂസിന് ഒരു പകുതി നാരങ്ങയുടെ നീര് മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, അപ്പോൾ അരയാൻ പ്രയാസമായിരിക്കും. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിത് അരച്ചെടുത്തുണ്ട് വരാവേ. അപ്പം നമ്മുടെ നെല്ലിക്ക ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ജ്യൂസ് ഒക്കെ കംപ്ലീറ്റ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മളൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മധുരമോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മധുരം കുറവാണ്, ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. നാരങ്ങ നീര് കുറച്ചുകൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണോ കുറവുള്ളത് അത് ചേർത്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഓറഞ്ച് കളറിലുള്ള നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി സെയിം പ്രൊസീജിയർ തന്നെ. അതിനുവേണ്ടി സെയിം മിക്സി ബൗൾ എടുക്കുക. നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ഓറഞ്ച് കളർ കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ്. കൂടുതൽ ഹെൽത്തി ആകും ഈ ക്യാരറ്റും കൂടെ ചേർക്കുമ്പോൾ. ക്യാരറ്റിൻ്റെ കൂടെ ബെനിഫിറ്റ്സ് നമ്മുടെ ജ്യൂസിനും കിട്ടും. നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം മതിയാകും കേട്ടോ. നമ്മൾ ഒരു ഗ്ലാസ്സല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്കയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര. ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തു. നമുക്ക് തുറന്നു നോക്കാം. ഇതാ നല്ല ഓറഞ്ച് കളറിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതും അരിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പും മധുരവും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ ഓറഞ്ച് കളർ നെല്ലിക്ക ജ്യൂസും റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് പിങ്ക് കളറിലുള്ള നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ചെറിയൊരു കഷ്ണം ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സി ബൗളിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം മതിയാകും കേട്ടോ.
ഒരു നെല്ലിക്ക അങ്ങടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വലിയ നെല്ലിക്കയാണെങ്കിൽ പാതി ചേർത്താൽ മതി കേട്ടോ. ഇത് ഞാൻ ചെറിയ നെല്ലിക്കയായ കാരണമാണ് ഒരെണ്ണം ചേർക്കണത്. ഒത്തിരി ചേർത്താലും നെല്ലിക്കയുടെ ഒരു കുട്ടുണ്ടാകും. ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള പഞ്ചസാര, വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്ക് അരിച്ചെടുക്കാം. പുതിനയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ രണ്ട് ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് സെവൻ ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ജ്യൂസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നെല്ലിക്കയുടെ സീസൺ അല്ലേ, അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. ഞാൻ ഇതിനു മുമ്പ് നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമല്ല താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.